സകൃതകൃതാവായ നാട്ടുകാരെ, ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാട്ടോ. ഞാൻ തുടങ്ങട്ടെ. ഞാൻ ഈ മോഹൻലാലിന് ഒരു ഒരു കാലത്തല്ല, ജീവന തുല്യം സ്നേഹിച്ചാണ്. മോഹൻലാലിന് ഒരു 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 കാലത്തല്ല, ജീവന തുല്യം സ്നേഹിച്ചാണ്. നാലില് ഇവന്റെ എല്ലാ സിനിമ മോഹൻലാലിന്റെ എല്ലാ സിനിമയും പൊളിഞ്ഞു കിടക്കുമ്പോ ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. മോഹൻലാൽ തിരിച്ചു വരുന്ന ആഗ്രഹിച്ചോണാ ഞാൻ, പ്രാർത്ഥിച്ചോണാ ഞാൻ. ഞാൻ എന്റെ ജാതകം ഒന്ന് നോക്കിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. ഈ മാനഹാനും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി ഉണ്ടെന്ന് അറിയാന. മോഹൻലാല് പെണ്ണുപടിയായി ലോകത്തെ എല്ലാവർക്കും അറിയാം, എല്ലാ മലയാളികൾക്കും അറിയാം. ഇടുന്നെങ്കിലും ഒരു വാടക കൊലയാളി കിട്ടുമോ മാഷേ? അവനെ തട്ടിക്കളയേ നിവർത്തിയുള്ളൂ. എന്ത് ക്വാളിറ്റി ആണുള്ളത്? പണം കിട്ടാൻ വേണ്ടി എന്തും ചെയ്യില്ലേ? ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. ലോഹിതരാശിന്റെ അവസാനം ഒരു സിനിമ പോലും സിനിമ ചെയ്തോടെയാണ് ചക്ര. എത്ര ചവറ സിനിമയിലുണ്ട്. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? ഏഷ്യാനെറ്റിൽ പ്രോഗ്രാം ചെയ്തോണ്ടിക്കുമ്പോ ഇയാളെ ഒരു വൃത്തിയേറ്റ ജോക്ക് കാണിച്ച വീഡിയോ ഉണ്ടല്ലോ, ആ തെളിവാണല്ലോ. ഇയാളെ ഒരു വൃത്തിയേറ്റ ജോക്ക് കാണിച്ച വീഡിയോ ഉണ്ടല്ലോ, ആ തെളിവാണല്ലോ. അയ്യേ, ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. മോഹൻലാൽ ലാലേട്ടൻ നശിക്കുകയല്ലേ, എല്ലാ പടം പൊട്ടി പൊളിയല്ലേ. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. ഇപ്പോഴാ നിനക്ക് എന്നോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം അത് തന്നെ. ഒടിയനില് വലിയ സ്റ്റൈലില് മേക്ക് ഓവർ നടത്താൻ പോയതാണ്. ഇപ്പൊ എക്സ്പ്രസും വരുന്നില്ല, ഒരു ഉണ്ടേ വരുന്നില്ല. ചെയ്ത പാപങ്ങൾക്കല്ല ഈ ലോകത്തിനെ അനുഭവിച്ചിട്ടേ പോവുള്ളൂ. അതിന്റെ സ്നേഹം വേണ്ട, ഒരു ഉണ്ടേ വേണ്ട. എന്താണ് എന്നോട് ക്യാപ്റ്റൻ രാജു പറഞ്ഞ? എന്താണ് എന്നോട് ക്യാപ്റ്റൻ രാജു പറഞ്ഞ? ബ്ലഡി ഷിറ്റ്. ലാൽ മാറിപ്പോയി, പഴയ ലാലല്ല, പഴയ ലാൽ എൽ പി ആണ്. കൂടുതൽ അഭ്യാസം എന്റെ അടുത്ത് കാണിച്ചോണ്ടല്ലോ. മോഹൻലാൽ ലാലേട്ടൻ ഇന്നിനി വയ്യ, നാളെ വന്ന് ബാക്കി വാങ്ങിച്ചോളാം. ഞാൻ പോകുന്നു.